ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് ഇതേപോലെ ഒരുപാട് വിവാഹം കഴിക്കാൻ പറ്റാണ്ട് ഒരുപാട് പ്രായമായവരും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ വിവാഹം കഴിച്ച് ഡിവോഴ്സായവരും അതേപോലെ തന്നെ ഭാര്യ മരിച്ചു പോയിട്ടുള്ളവരുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് വിവാഹം നോക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പ്രായം കൂടി വരുമ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിവാഹ ആലോചനകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 60-70 വയസ്സ് വരെയുള്ളവർക്കൊക്കെ നോക്കാവുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള യുവതികളുടെ ഏതാനും ചില വിവാഹ ആലോചനകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രായമുള്ളവർക്കും അതേപോലെ രണ്ടാം വിവാഹം നോക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏതൊക്കെയാണ് വിവാഹ ആലോചനകൾ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആലോചന നോക്കുവാനായിട്ട് അല്ലെങ്കിൽ രണ്ടാം വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ പ്രായം കൂടുതലുണ്ടെങ്കിലും വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടെത്തിത്തരുന്നതായിരിക്കും. അപ്പോൾ ഏതാനും ചില ഒരു 4-5 ആലോചനകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഒരു വിവാഹ ആലോചന നമുക്കുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു യുവതിയുടെ വിവാഹ ആലോചനയാണ്. ഹിന്ദു തീയ സമുദായത്തിലാണ് ഈ ഒരു യുവതി ഉള്ളത്. ഇവരുടെ വയസ്സ് വരുന്ന 67 വയസ്സാണ്. 1954 ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. രണ്ടാം വിവാഹമാണ് ഇവരുടെ ഭർത്താവ് അസുഖമായിട്ട് ഭർത്താവ് മരിച്ചു പോയതാണ്. ഇവരുടെ ഹൈറ്റ് വരുന്നത് 5.5 ഇവരുടെ ഹൈറ്റ് വരുന്നത്. ഇവർക്ക് അത്യാവശ്യം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, ബികോം ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. ഇവരൊരു സഹകരണ ബാങ്കിൽ നിന്നും റിട്ടയർഡ് ജോലിക്കാരിയാണ്. സഹകരണ ബാങ്കിൽ നിന്നും റിട്ടയർഡ് ചെയ്തവരാണ്. ഒരു മോളുണ്ട്, ഒരു മോള് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റിൽഡാണ്. ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഹിന്ദുവിലുള്ള ഏത് സമുദായമാണെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ജില്ല അവരെ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ള ഏത് ജില്ലയിലുള്ളവർക്കും ഈ ഒരു യുവതിയുടെ ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു ആലോചനയുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്നും ഒരു ആലോചനയുണ്ട്. ഒരു യുവതിയുടെ വിവാഹ ആലോചനയാണ്. 18/12/1985 ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഹിന്ദു ധീവര സമുദായത്തിലാണ് ഇവർ വരുന്നത്. നക്ഷത്രം ഇവരുടെ തൃക്കേട്ടയാണ്. ഹൈറ്റ് വരുന്നത് 5.4. രണ്ടാം വിവാഹമാണ്. ഒരാൺകുട്ടിയുണ്ട്, 11 വയസ്സുണ്ട്. ആൺകുട്ടിക്ക് 11 വയസ്സുണ്ട്. ഇവർ ഡിവോഴ്സ് ആയതാണ്. ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ സാധാ SLC ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഹോം നേഴ്സും മറ്റുമായിട്ടുള്ള ജോലികൾക്കൊക്കെ ഇവർ പോകുന്നുണ്ട്. വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ രണ്ട് ചേച്ചിമാർ അവരെല്ലാവരും വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡാണ്. സാമ്പത്തികം ഒട്ടും ഇല്ലാത്ത ഒരു ടീമാണ് ഇവർ. സാമ്പത്തികമായിട്ട് കൊടുക്കാനായിട്ടൊന്നും ഒന്നുമില്ല. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള വിവാഹാലോചനകൾ ഇവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സമുദായത്തിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ഇവർ ആലോചന എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവാഹ ആലോചന നോക്കാൻ താല്പര്യമുള്ളവരും നിങ്ങൾ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ ഭാഗത്തു നിന്നാണ് നമുക്ക് വിവാഹ ആലോചന വന്നിട്ടുള്ളത്. യുവതിയുടെ വിവാഹ ആലോചനയാണ്. 12/5/1964 ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അത് ഏകദേശം ഒരു 59 വയസ്സാണ് ഇവർക്ക് വരിക. ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള വിവാഹാലോചനയാണ്. അതേപോലെ തന്നെ നക്ഷത്രം ഉത്രമാണ്. ഹൈറ്റ് വരുന്നത് 5.3. സെക്കൻഡ് വിവാഹം ഭർത്താവ് മരിച്ചു പോയതാണ്, അവരുടെ വിഡുവായതാണ്. ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ സാധാ 8-ാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവർ പ്രത്യേകിച്ച് ഒരു ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. ഒരു മോനും മോളുമുണ്ട്. അതിൽ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഇവരൊരു വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ഇവർ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള വിവാഹ ആലോചനകൾ നോക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സാധാ ഫാമിലിയാണ്, വലിയ പണമുള്ള ടീമല്ല, സാധാരണക്കാരാണ്. അപ്പോൾ ഈ ഒരു ആലോചനയും നോക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒരാളെ നോക്കാൻ പ്രാപ്തിയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചനകളൊക്കെ നോക്കാവുന്നതാണ്. അടുത്ത അതേപോലെ നമുക്കൊരു ആലോചനയുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളം ജില്ല കോലഞ്ചേരി ഭാഗത്തു നിന്നുള്ള ഒരു യുവതിയുടെ വിവാഹ ആലോചനയുണ്ട്. ഇവർക്ക് 47 വയസ്സാണ്. 1974 ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ക്രിസ്ത്യൻ RC സമുദായമാണ് ഇവർ വരുന്നത്. ക്രിസ്ത്യൻ RC ആണ്. ഹൈറ്റ് വരുന്നത് 6 ഇഞ്ചാണ് 6 അടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിവോഴ്സാണ് ഇവർ. ഇവർക്ക് 4 കുട്ടികളുണ്ട്. ഇവർക്ക് ഇവരുടെ ബാധ്യതയൊന്നുമില്ല. കുട്ടികളെല്ലാം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് സെറ്റിൽഡ് ആയതാണ്. അതുകൊണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവരും ക്വാളിഫിക്കേഷനൊക്കെ സാധാ 8-ാം ക്ലാസ്സും ആ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ ഹോം നേഴ്സ് ജോലികൾക്കെല്ലാം പോകുന്നുണ്ട്. ഇവർക്കും ജില്ല കുഴപ്പമൊന്നുമില്ല. ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള
ഏത് ആലോചന വേണേലും നോക്കാനായിട്ട് പറ്റും. ഹിന്ദു ക്രിസ്ത്യൻ സമുദായം ആലോചനകളും നോക്കാം. ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെയൊക്കെ ചെറിയൊരു വീടും സ്ഥലമൊക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവാഹ ആലോചന നോക്കാൻ താല്പര്യമുള്ളവരും ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നും ക്രിസ്ത്യൻ RC സമുദായത്തിലുള്ള വിവാഹ ആലോചനയാണ്. സെക്കൻഡ് വിവാഹമാണ്. ഇവർക്ക് 38 വയസ്സാണ്. 2 കുട്ടികളുണ്ട്. അവരൊക്കെ പഠിക്കുകയാണ്. ഇവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവർക്ക് ക്രിസ്ത്യൻസിലേത് സമുദായമാണെങ്കിലും കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. ജില്ല കുഴപ്പമില്ല. അപ്പോൾ ക്രിസ്ത്യൻസിൽ സെക്കൻഡ് വിവാഹമൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാം. കുട്ടികളുടെ കാര്യം കൂടെ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു യുവതിയുടെ വിവാഹ ആലോചനയാണ്. ഈഴവ യുവതിയാണ്. 2ാം വിവാഹമാണ്. 49 വയസ്സാണ് ഇവർക്ക് വരുന്നത്. ഇവരുടെ നക്ഷത്രം തിരുവോണമാണ്. ഹൈറ്റ് 5.5 വരുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. 2 ആൺകുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ പഠിക്കുകയാണ്. വീട്ടിൽ അച്ഛനില്ല. ഇവർക്ക് അമ്മ. അവർ ഒറ്റ മോളാണ്. ഇവർ പറഞ്ഞിട്ടുള്ള ജില്ലകൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് ഇവർ വിവാഹ ആലോചന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈഴവ യുവതിയാണ്. ഹിന്ദു സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്കൊരു മുസ്ലിം യുവതിയുടെ വിവാഹ ആലോചനയാണ്. എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇവർക്ക് 34 വയസ്സാണ്. 8/2/1987 ഡേറ്റ് ഓഫ് ബർത്ത്. സുന്നി സമുദായമാണ് വരുന്നത്. സെക്കൻഡ് വിവാഹമാണ്. ഹൈറ്റ് 156. ഇവർക്ക് ക്വാളിഫിക്കേഷനൊക്കെ സാധാ SLC ക്വാളിഫിക്കേഷനൊക്കെയാണ്. അതേപോലെ തന്നെ ജോബ് സാധാ ടൈലറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ അച്ഛനില്ല. അമ്മ, 2 ബ്രദേഴ്സ് എല്ലാം വിവാഹം കഴിഞ്ഞു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഇവർ ചോദിച്ചുള്ളത് എറണാകുളവും സമീപ ജില്ലകളുമാണ് ഇവർ വിവാഹം ആലോചന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാനും ചില ഞാൻ ഏതായാലും കുറച്ച് 2ാം വിവാഹം പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിവാഹ ആലോചനകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്കുള്ള ഏജ് കുറച്ചുള്ള ആലോചനകൾ ഷെയർ ചെയ്തിട്ടില്ല. അവരെ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയിട്ട് മാത്രമേ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പങ്കാളിയെ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് ഒരാളെ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഒരു വിവാഹ ആലോചനകൾ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ 7356656025022 എന്ന നമ്പറാണ്. അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം നോക്കുന്ന യുവതികളാണെങ്കിൽ പെൺകുട്ടികളുടെ രജിസ്ട്രേഷൻ, യുവതികളുടെ രജിസ്ട്രേഷൻ എല്ലാം സൗജന്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രം പറഞ്ഞു തന്നാൽ മതിയായിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആളെ ഞങ്ങൾ കണ്ടെത്തി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് യുവതികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഇന്ന് ഏതാനും ചില പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, 2ാം വിവാഹമൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏതാനും ചില വിവാഹ ആലോചനകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വിവാഹ ആലോചനകളൊക്കെ ആയിട്ട്, യുവതീ യുവാക്കൾക്കുള്ള പുതിയ പുതിയ വിവാഹ ആലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും വിവാഹം അന്വേഷിക്കുന്നവർ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങളുടെ കല്യാണം നടക്കുന്നവരെ ഞങ്ങൾ കൂടുതൽ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.